മെസീന. ഇറ്റലിയുടെ തെക്ക് വശത്തുള്ള സിസിലിയ റീജിയോണിലെ പ്രധാനപ്പെട്ടൊരു പട്ടണം. സിസിലിയയിലുള്ള പ്രത്യേകിച്ച് മെസീന പ്രൊവിൻസിലുള്ള മലയാളികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ മെസീനയിലുള്ള വലിയ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവരിക. മലയാളിയെ സംബന്ധിച്ച് തുടക്കക്കാരാണെങ്കിൽ ഭാഷയുടെ പ്രശ്നങ്ങളും മറ്റുള്ള മലയാളികളെല്ലാം ജോലിക്ക് പോകുന്നതിൻ്റെ പേരിൽ രോഗിയുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാനായിട്ട് ചിലപ്പോൾ ആളെ കിട്ടിയെന്നും വരില്ല. പിന്നെ മറ്റു പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് വേറൊരു രാജ്യത്തായതുകൊണ്ട്. അപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്, മെസീന ബെന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന ബെന്നി. അദ്ദേഹവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നമ്മളിന്ന് ഇവിടേക്ക് വന്നേക്കുന്നത്. അദ്ദേഹം ഇതുകൂടാതെ മറ്റു കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന വ്യക്തി കൂടിയാണ്. ഇവിടെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ്. മെസീനയിൽ മാത്രമല്ല, സിസിലിയയിൽ എല്ലാവർക്കും സുപരിചിതന്, ഇറ്റലിയിലും എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തി കൂടിയാണ് ബെന്നി. ആളെന്നോട് എത്താമെന്ന് പറഞ്ഞ സമയത്തിനേക്കാളും 5 മിനിറ്റ് മുമ്പ് തന്നെ ആള് സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇനി അദ്ദേഹമായിട്ട് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം, അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കണം. അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ആളുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ആളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു, ഇവിടുത്തെ മലയാളികളുടെ ആളെന്തൊക്കെ ചെയ്യണുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ബെന്നി ചേട്ടാ. നമസ്കാരം. ബെന്നി ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മലയാളികൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്ന ആള്, ഇവിടെ ഹോസ്പിറ്റൽ കേസിന് മാത്രമല്ല വേറെ പല കാര്യങ്ങൾക്കും ഒരുപാട് ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ബെന്നി ചേട്ടനിൽ ഉണ്ടാവണത്? ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ പേര് ബെന്നി. ഞാൻ ഇടുക്കി ജില്ല തൊടുപുഴ സ്വദേശിയാണ്. 12 വർഷമായിട്ട് ഇവിടെയുണ്ട്. 10 വർഷമായിട്ട് ഈ മെസീനയിൽ തന്നെ ജോലി ചെയ്യുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ബിസിനസ്സായിരുന്നു. ഒപ്പം എനിക്ക് രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലം നമ്മുടെ നാട്ടിൽ നിന്നും ആവശ്യക്കാരോട് വരുന്നവരെങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് മുതലേ എനിക്കൊരു ശീലമുണ്ടായിരുന്നു. അതിവിടെ വന്നപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു എന്ന് മാത്രം. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മെസീന പോലെയുള്ള, അല്ലെങ്കിൽ സിസിലിയ പോലെയുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഒരു 500-ഓളം മലയാളികളുണ്ട്. ഈ 500 പേരിൽ ഏതാണ്ട് ഒരു 450 പേരോളം ഡോക്യുമെൻറ്റുകളില്ലാതെ നിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചൊരു ഡോക്ടറെ പോയി കാണുക, ഒരു ഹോസ്പിറ്റലിൽ പോയി കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം ദൈവമനുഗ്രഹിച്ച് നാട്ടിലുണ്ടായിരുന്ന ബന്ധങ്ങളും ഇവിടെ വന്നതിന് ശേഷം കിട്ടിയിരിക്കുന്ന ഇറ്റാലിയൻകാരുമൊക്കെ ആയിട്ടുള്ള വളരെയധികം നല്ല ബന്ധങ്ങൾ, വക്കീലന്മാർ, ഡോക്ടർമാർ, അതുപോലെ മുൻ ആരോഗ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ജൂലിയ ഗ്രില്ലോ എന്ന് പറയുന്ന മേഡമായിട്ടും അവരുടെ ഹസ്ബൻഡും ഒക്കെ ആയിട്ടുള്ള വളരെ അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയിരുന്നു. അതിനോടൊപ്പം പ്രവാസി മലയാളി ഫെഡറേഷൻ എന്ന് പറയുന്ന PMF, ആ സംഘടനയുടെ ഇറ്റലിയുടെ കോർഡിനേറ്റർ കൂടിയാണ് ഞാൻ. അപ്പം നമ്മുടെ വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാർ, MLA MPമാരും ഒക്കെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങളും കാര്യങ്ങളും കിട്ടുന്നത് കൊണ്ടിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് വേണ്ട ഹെൽപ്പുകൾ. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഉണ്ടായ കഴിഞ്ഞ സീസണിൽ പോലും നമുക്ക് നാട്ടിൽ ടെൻഷൻ അടിച്ചിരുന്ന ആളുകൾക്ക് വിവരം അറിയിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ എല്ലാ ചാനലുകളിലൂടെ ഇറ്റലിയിലെ വിവരങ്ങൾ രാവിലെയും വൈകുന്നേരം അറിയിക്കുന്നതിന് വേണ്ടി ഒരു റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വരത്തേണ്ട മരുന്നുകളുള്ള ബുദ്ധിമുട്ട് ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ സംഘടനയുടെ കെയർ ഓഫിൽ കൊറിയർ വഴി ഇവിടെ മരുന്നുകൾ എത്തിച്ച് പലർക്കും കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അപ്പം അതിനൊക്കെ നമുക്കിപ്പം നമ്മുടെ കഴിഞ്ഞ സമയത്ത് കിട്ടിയ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്റ്റുഡൻ്റായിട്ട് വന്നിരിക്കുന്ന ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് നാട്ടിലോട്ട് പോകാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സംഘടനയുടെ ഗ്ലോബൽ കമ്മിറ്റികളുമായിട്ടും നാട്ടിലുള്ള കമ്മിറ്റികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, മന്ത്രിമാരെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, എംബസി വഴി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് സ്പെഷ്യൽ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കയറ്റി വിടാനും പിടിക്കാനും ഒക്കെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ആ കാര്യത്തിൽ നമ്മുടെ റോമിലുള്ള എംബസിക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ മറ്റുള്ള എല്ലാ രീതിയിലും. അപ്പം അങ്ങനെ ആ സംഘടനയുടെ ബലത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇത് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഞാനൊരു വ്യക്തി എന്നുള്ളതിനപ്പുറം ഈ സംഘടനയ്ക്കകത്ത് എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാം കൂട്ടായ്മ പ്രവർത്തനം നല്ല രീതിയിലുള്ളത് കൊണ്ടിട്ടാണ് ഈ കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞത്. പിന്നെ നമ്മുടെ മലയാളികളായിട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകാവുന്ന ഒരു സന്തോഷം, അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വലിയ കാര്യമാണ്. അതാണ് ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെയും ഞാൻ ഇറ്റലിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിൽ മറ്റൊരു രാജ്യത്താണെങ്കിലും എൻ്റെ ഈ പ്രവൃത്തികൾ ഞാൻ
നിരന്തരം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം മറ്റുള്ളവർക്ക് എന്ത് നേട്ടം ചെയ്യാൻ എന്നെ കൊണ്ട്, ഞാൻ എന്താ പറയുന്നത്, ഒരു വ്യക്തി ദൈവം എനിക്ക് ഇത്രയും ഇതൊക്കെ തന്നു, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, അതിൻ്റെ കഴിവിൻ്റെ പരമാവധി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇനിയുള്ള എൻ്റെ പ്രവർത്തനം അത് തന്നെയായിരിക്കും. ബെന്നി ചേട്ടനപ്പോൾ ഇവിടെ ഇറ്റലിയിൽ വന്നിട്ട് അപ്പോൾ എത്ര വർഷമായപ്പോൾ? ഞാനിപ്പോൾ 12 വർഷമായി ഇറ്റലിയിൽ എത്തിയിട്ട്. 12 വർഷമായിട്ടും ഇവിടെ സിസിലിയയിൽ തന്നെയാണോ അതോ? 12 വർഷമായിട്ട് ഞാൻ വന്നത് റോമിലായിരുന്നു. ഞാൻ ഞങ്ങൾ 4 ചേട്ടനായിമാർ ഇറ്റലിയിൽ തന്നെയുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ 42 വർഷമായിട്ട് റോമിലാണുള്ളത്. 2-ാമത്തെ ജ്യേഷ്ഠൻ 30 വർഷമായിട്ടാണ്. ജ്യേഷ്ഠൻ മാർപ്പാപ്പയുടെ ഉർബാനിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവരിപ്പോൾ സിറ്റിസൺഷിപ്പൊക്കെ ആയിട്ട് റോമിൽ തന്നെ തങ്ങുന്നു. ഇളയൊരു അനുജനുള്ള വെനീസിലാണ്. പിന്നെ ഞാനിവിടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിസിലിയയെ സംബന്ധിച്ച് വളരെ അധികം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. റോം പോലെയുള്ള ഒരു നഗരത്തിൻ്റെ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ സ്വതന്ത്രമായ രീതിയിൽ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമെന്നുള്ള രീതിയിൽ, അതുകൊണ്ട് ഈ 10-12 വർഷമായിട്ട് ഞാനിപ്പോൾ മെസീനയിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. ഫാമിലി അപ്പോൾ മെസീനയിൽ തന്നെയുണ്ടോ? ബെന്നിച്ചേട്ടൻ്റെ കൂടെയാണോ ഇവിടെ? എനിക്ക് 2 കുട്ടികൾ ആണുള്ളത്. ഭാര്യയും ഇളയമോളും എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് വന്നിപ്പോൾ റോമിലെ യൂണിവേഴ്സിറ്റിയിൽ ഇളയമോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂത്തമോൾ നാട്ടിലാണ്. അവൾ ലണ്ടനിലെ ഹയർ സ്റ്റഡിക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വൈഫും ഒരു മോളും എൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴുണ്ട് ഇവിടെ. ഈ കൊറോണയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഇവിടെ പ്രോബ്ലംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മലയാളികളെങ്കിലും ഇതുപോലെ ഹെൽപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൊറോണയുടെ സമയത്ത്, കൊറോണ ഫസ്റ്റ് സ്റ്റേജിൽ മലയാളികൾ ഇവിടെ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ, അതായത് പ്രത്യേകിച്ച് ഇറ്റലിയിൽ നിന്ന് മലയാളികൾ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഇറ്റാലിയൻ മലയാളികളെ ഒരു അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലൊക്കെ കുറച്ച് പ്രസ്താവനകളും, അല്ലെങ്കിൽ രോഗം കൊണ്ടുവന്നത് ഇറ്റലിക്കാരാണെന്നുള്ള മറ്റുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ മലയാളികൾക്ക് ഇവിടെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നോട് ഒത്തിരി പേരത് ചോദിച്ചിരുന്നു. എനിക്കറിയാവുന്ന 10 ജില്ലക്കാരായ 2 പേരാണ് പോയത്. അവിടെ നിന്ന് പോകുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കോവിഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പൊന്നുമില്ല. പിന്നെ 12-14 മണിക്കൂറോളം നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് എയർപോർട്ടിലെ താമസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് വിളിച്ചതാവും, ഇല്ല മറ്റൊരു രീതിയിലാവാം. പിന്നെ അവിചാരിതമായി ഒരുപക്ഷെ അവരത് ടെസ്റ്റ് ചെയ്തിട്ട് അവർ കൊണ്ടോ എന്നതും ഇല്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇവിടെയുള്ള മലയാളികളെ ഒത്തിരി ക്രൂശിക്കുന്ന രീതിയിലൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിന്ന് ആളുകൾ പറയുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചെല്ലുന്നവർ മുഴുവൻ ഈ രോഗമായിട്ടാണ് നാട്ടിലേക്ക് ചെല്ലുന്നതെന്ന് പറയുന്നതിനൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നാട്ടിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം കയറി വന്ന് 210 പേര് കയറി വന്ന ആ ഫ്ലൈറ്റിൽ ഇവിടെ വന്നപ്പോൾ 210 പേരും പോസിറ്റീവ്. നാട്ടിൽ നിന്ന് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് എന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 210 പേരും പോസിറ്റീവ് ആകുന്നതിൻ്റെ കാരണം എന്താണ്? ഒരുപക്ഷെ അവിടെ നിന്ന് നെഗറ്റീവായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്, ഫ്ലൈറ്റിൽ നിന്നോ മറ്റേതെങ്കിലും സമ്പർക്ക വഴി കിട്ടിയതായിരിക്കാം, അതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. മലയാളികൾക്ക് അതെ, അപ്പൊ അതൊരു വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വിശദീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ കൊടുത്തു. അതിനുശേഷം ആ 15 ജില്ലയിൽ നിന്ന് മാറി മറ്റുള്ള എല്ലാ ജില്ലകളിലേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ സമ്പർക്കത്തിന്റെ പുറത്തുള്ള ജില്ലകളിലേക്ക് വന്നപ്പോൾ ഇതിൽ നിന്നല്ല എന്നുള്ളത് ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേട്ടാൽ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് അവരിൽ നിന്നാണ് ഇത് വരുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതികളുണ്ടല്ലോ, ആ പ്രവണത ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവണത മാറ്റുക എന്നുള്ളതാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ കൊറോണയുടെ സമയത്ത് ഫസ്റ്റ് സ്റ്റേജിൽ കൊറോണയുടെ സമയത്ത് സിസിലിയ ഭാഗത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ സിസിലിയ ഭാഗത്തുള്ള ഏതെങ്കിലും മലയാളികൾക്ക് കൊറോണ ബാധിച്ചതായിട്ട് എന്തെങ്കിലും അറിവുണ്ടായിരുന്നു? എൻ്റെ അറിവിൽ ഒരു 4-5 പേർക്ക് കൊറോണ ബാധിച്ചിരുന്നു. ആ ബാധിച്ചിരുന്നവരൊക്കെ അവരുടെ വീടുകളിൽ തന്നെ ക്വാറന്റൈനിലിരിക്കാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് പിടിച്ചത്. ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ക്വാറന്റൈനിലിരിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ഇറ്റാലിയൻ ഡോക്ടേഴ്സ് വീട്ടിൽ ചെന്ന് മെഡിസിനൊക്കെ കൊടുത്ത് അവർ റിക്കവറിയായി വരികയും ചെയ്തു. അതുകൊണ്ടൊരു രൂക്ഷമായ രീതിയിലേക്ക് വന്നിട്ടില്ല. നമ്മുടെ ഇറ്റലിയിലെ പൊതുവേ ഈ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഈ റിപ്പോർട്ടുകൾ കൃത്യമായി കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് വന്നിടത്തോളം മലയാളികൾ സുരക്ഷിതരായിരുന്നു എന്നും പറഞ്ഞ് നമ്മളെപ്പോഴും വാർത്തയ്ക്കകത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പലർക്കും ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ സെൽഫ് ക്വാറന്റൈൻ എന്നുള്ള രീതിയിലിരുന്ന് എല്ലാവരും റിക്കവറിയായി പോകുന്നു. സീരിയസ് ആയ രീതിയിലേക്ക് ഒരാൾക്ക് പോലും ഒന്നും വന്നില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ചെറിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമം മറ്റും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളതായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഉചിതമായ ഒരു നടപടിയും കാര്യങ്ങളും ഒക്കെ, കാരണം സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ഒരാൾക്ക് പോലും ഭക്ഷ്യക്ഷാമമോ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ സർക്കാർ പറയുന്നതിനെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ജനങ്ങളും തയ്യാറായി എന്നുള്ളതാണ് ഇറ്റലിയെ പെട്ടെന്ന്
ഒരു രണ്ടാം സ്ഥാനത്ത് നിന്ന് അവിടെ നിന്ന് താഴോട്ട് കൊണ്ടുവന്ന് ഇതൊരു നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇറ്റാലിയൻ ഗവൺമെൻറ് എടുത്ത ആ ഒരു പ്രവർത്തനമൊക്കെ നമ്മളെപ്പോഴും അംഗീകരിക്കണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള സഹായങ്ങളൊക്കെ തേടി റിട്ടയറായി പോയ ഉദ്യോഗസ്ഥരുടെയൊക്കെ സേവനങ്ങൾ വാങ്ങി ആ രീതിയിൽ ചെയ്യാവുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അവരുടെ മിഷനറികൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചലിപ്പിച്ചു. ഒപ്പം ഇറ്റാലിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അവർ സ്വയം ഏറ്റെടുത്ത് സ്വന്തം വീടുകളിൽ തന്നെ ക്വാറന്റൈനായിട്ടിരിക്കുകയും ആവശ്യമില്ലാതെ പുറത്തിറങ്ങി സമ്പർക്കങ്ങളും നടത്താതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏതാനും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ മാസ്ക് വരെ ഉപേക്ഷിച്ച് നല്ല രീതിയിൽ പോകാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വാക്സിൻ ആണെങ്കിലും നല്ല രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 30 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോവിഡ് ഭീഷണി എന്നതിൽ നിന്നൊക്കെ മാറി വളരെ നല്ല രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണയുടെ സമയത്ത് അപ്പോൾ മലയാളികൾക്ക് അപ്പോൾ കുറേ പേർക്ക് നേരത്തെ പറഞ്ഞു ഡോക്യുമെൻ്റ് ഇല്ലാതെ കൊണ്ട് നിൽക്കുന്ന മലയാളികളുണ്ട് പറഞ്ഞു. അപ്പോൾ അത്തരം മലയാളികൾക്ക് ജോലി ഇല്ലാണ്ട് അവർ ഇങ്ങനെ ഇതുപോലെ ഏതെങ്കിലും വീടുകളിലൊക്കെ നിൽക്കുമ്പോൾ അവർക്കുള്ള ഭക്ഷണവും അല്ലെങ്കിൽ അവർക്കുള്ള മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഈ സംഘടനയുടെ പേരിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഈ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം വന്ന സമയത്ത് തന്നെ നമ്മളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് നമ്മളെല്ലാവർക്കും കൃത്യമായ രീതിയിൽ മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരുന്നു. നിങ്ങളാ നിൽക്കുന്ന ജോലി സ്ഥലം വിട്ട് പുറത്തോട്ട് ഇറങ്ങരുത്. ഇപ്പോൾ സാധാരണ ഇവിടെ എന്ന് പറയുന്നത് ഞായറാഴ്ച എല്ലാവർക്കും ലീവുകളാണുള്ളത്. അവരെല്ലാവരും പുറത്ത് വന്ന് ജോലി വൈകുന്നേരങ്ങളിൽ തിരിച്ചു പോകുന്ന രീതിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാലാണ് ഇത് കൂടുതൽ സമ്പർക്കങ്ങളിലൂടെ ഈ രോഗം വരുന്നതെന്നുള്ള രീതിയിൽ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവർക്ക് ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ജോലി ചെയ്യുന്ന വീടുകളിൽ തന്നെ ആയിരുന്നത് കൊണ്ടിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയി. അതുകൊണ്ട് ഭക്ഷ്യക്ഷാമോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും അവരെ ആരെയും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ ഇതുപോലെ ഈ സേവന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭാര്യയുടെ മക്കളുടെയൊക്കെ പൂർണ്ണമായ സപ്പോർട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിവാഹിതനാകുന്നതിന് മുമ്പ് മുതലേ ഈ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നു മുതൽ തുറന്നു വരുന്ന ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിൽ ഇത് തന്നെ. പിന്നെ മറ്റുള്ള പലരെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത് കാണുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് എനിക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അങ്ങനെ നിലവിൽ സിസിലിയയിൽ പ്രത്യേകിച്ച് ഈ മെസീന പ്രൊവിൻസിൽ ഏറ്റവും കൂടുതൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലും മെസീനയിലാണ്. അതെ അതെ. അതുകൊണ്ടാണ് മലയാളികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ബെന്നിച്ചേട്ടനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണോ, അല്ലെങ്കിൽ ബെന്നിച്ചേട്ടൻ പോയി അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടാണ് ബെന്നിച്ചേട്ടൻ സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്? ഇല്ല, നമുക്ക് അത് അവരുടെ അസുഖങ്ങൾ ഏതാണ് ആ ബന്ധങ്ങൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നല്ല ഡോക്ടർമാർ ഒത്തിരി ആയിട്ട് പരിചയങ്ങളുണ്ട്. അപ്പോൾ അവരുടെ സേവനം ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതായി കഴിയുമ്പോൾ അവരവരുടെ സേവനങ്ങൾ കിട്ടും. അപ്പോൾ താൽക്കാലികമായ രീതിയിൽ 6 മാസത്തേക്ക് ഇവിടുത്തെ ഡോക്ടർമാരെ കാണാൻ വേണ്ടിയിട്ടുള്ള STP എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് കിട്ടും. ആ ഡോക്യുമെൻറ്റുമായിട്ട് നമ്മൾ ഇവിടെ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി മരുന്ന് വാങ്ങാനൊക്കെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വരുന്നത് ആരാണ്, അവരുടെ അസുഖങ്ങൾ എന്താണ്, അതിൻ്റെ അനുസരിച്ച് ഇപ്പം ആദ്യം പറഞ്ഞതുപോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെയുള്ള ഒത്തിരി ഹോസ്പിറ്റലുള്ള ഒരു സ്ഥലമാണ് മെസീന എന്ന് പറയുന്നത്. അപ്പം ആ രോഗത്തിനനുസരിച്ച് ഏത് ഹോസ്പിറ്റലായിട്ടാണ് വിടുന്നത്, അപ്പം ആ ഹോസ്പിറ്റലിലെ ഏത് ഡോക്ടറുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, ഇല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഡോക്ടറെ ആര് മുഖാന്തരം സ്വാധീനിക്കാൻ കഴിയും, അങ്ങനെ ആ ഒരു ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ ഒരു ബന്ധങ്ങളോ ഇല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളല്ല. പിന്നെ ഇറ്റാലിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഞാൻ കണ്ടിടത്തോളം അടുത്തിടപെട്ടിട്ടുള്ളിടത്തോളം ഒരു സഹായം ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ഒരിക്കലും പടിയുള്ളവരല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് രോഗമായിട്ട് ചെല്ലുന്നതിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും നല്ല സഹകരണമാണ് അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബെന്നിച്ചേട്ടന് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ കേസിൽ ബെന്നിച്ചേട്ടന് കൂടുതലും മനസ്സിന് ആഘാതം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കിയ ഏതെങ്കിലും സംഭവങ്ങൾ മലയാളിക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഒരു ദാരുണ അന്ത്യോ അങ്ങനത്തെ അതുപോലത്തെ എന്തെങ്കിലും ഇതുകൾ ഇവിടെ? ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഒരു അടുത്ത സ്നേഹിതൻ 33-34 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു മുറിയിൽ പ്രഷർ കയറി താഴെ വീണ്, അവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി ഇവിടുത്തെ ഏറ്റവും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കൊണ്ടുവന്നു. 2-3 ദിവസം നിരീക്ഷണത്തിലിരുന്നു. ആ നിരീക്ഷണത്തിന് ശേഷം ഓപ്പറേഷൻ ചെയ്ത് ICUവിൽ തന്നെ ഏതാണ്ട് 1 മാസത്തോളം കിടന്നു. ആ 1 മാസത്തോളത്തോളം അവരുടെ ഭാര്യ ഇവിടെ വന്ന സമയത്ത് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും കാണിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. എല്ലാ ദിവസവും വൈകുന്നേരം 1/2 മണിക്കൂർ കാണാൻ വേണ്ടി ഒരു അവസരം കിട്ടുമായിരുന്നു. ആ 1 ദിവസം പോലും മുടങ്ങാതെ ഞാൻ ആ പേഷ്യൻറ്റിന് വേണ്ടി വൈകുന്നേരം ചെല്ലുകയും ചെയ്തു. പക്ഷേ ആ കോമ സ്റ്റൈലിൽ തന്നെ കിടന്ന് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ആൾ മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് ഇവിടുത്തെ നമ്മുടെ സംഘടനയുടെയും മറ്റുള്ള എല്ലാവരുടെയും കൂടെ കൂട്ടത്തിലുള്ള കൂട്ടായ സഹകരണങ്ങൾ കൊണ്ട് പിരിവൊക്കെ എടുത്ത് ആ ബോഡി നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു. അതേപോലെ മരണം സംഭവിച്ച പല കേസുകളുണ്ട്. ഒപ്പം ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ വന്ന് മാസങ്ങളോളം ഇവിടെ ചികിത്സിച്ചതിന് ശേഷം ഇവിടെയുള്ള സംഘടനയുടെ വ്യക്തിപരമായ എല്ലാവരുടെയും പിരിവെടുത്ത് പണമൊക്കെ സമ്പാദിച്ച് അവരെ നാട്ടിലോട്ട് കയറ്റി വിട്ടിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തെല്ലാം ഇവിടെയുള്ള കൂട്ടായ്മയുടെ കൂടത്തിൽ
ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാ എൻ്റെ വ്യക്തിപരമായ കഴിവ് മാത്രമല്ല, എന്നെ പോലെ തന്നെ ഇവിടെ പല രീതിയിൽ സഹകരിക്കാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അതൊരു കൂട്ടായ്മയായിരുന്നു ശരിക്കും. ആ കൂട്ടായ്മയുടെ പേരിലാണ് ഇതെല്ലാം ചെയ്തു പോകുന്നത്. അല്ല, അതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കോ ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. അതുകൊണ്ടൊരു കൂട്ടായ്മ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സുമരസുകളുടെ ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു സഹകരണം, ഇതാണ് ഈ വക കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് കഴിയുന്നത്. ഇറ്റാലിയൻസിന്റെ ഭാഗത്ത് ഇതുപോലെ മലയാളി സംഘടനകൾക്കോ അല്ലെങ്കിൽ മലയാളികൾക്കോ സഹായങ്ങളോ അല്ലെങ്കിൽ ഉപകാരങ്ങളോ ചെയ്യാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരാറുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ ഒരു ആവശ്യങ്ങൾക്ക് അവരെ സമീപിക്കാറില്ലല്ലോ. പിന്നെ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൊഴിലില്ലാതെയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പം നമ്മളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയോ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ ഇവർക്ക് അവരവരുടേതായ കഴിവുള്ള പല മേഖലകളിലും ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരു സംഘടന എന്നുള്ള രീതിയിലോ മറ്റു രീതിയിലോ നമ്മൾ അവരെ സമീപിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കോവിഡ് പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന സമയത്ത് വേണമെങ്കിൽ ഇറ്റാലിയൻ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റ് പല ആനുകൂല്യങ്ങളും കിട്ടുമായിരുന്നു. അത് വാങ്ങിയവരൊത്തിരിയുണ്ട്, വാങ്ങാത്തവരുമുണ്ട്. അതുകൊണ്ട് ഇറ്റാലിയൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അന്യരാജ്യക്കാരെന്നുള്ള രീതിയിലുള്ള തിരിച്ചു വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതിപ്പോൾ നമ്മുടെ ഇന്ത്യ പോലെ തന്നെ ഏതോ 10-20 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് ഇവിടെ. ഇവരെയെല്ലാം ഒരേപോലെ തന്നെ കണ്ടുകൊണ്ടിട്ട് ശരിക്കും ഇറ്റലി എന്ന് പറയുന്നത് ഇറ്റലിക്കാരെക്കാൾ കൂടുതൽ വിദേശ രാജ്യത്തുള്ള ആളുകളാണുള്ളത്. അവരെയെല്ലാം ഒരേ രീതിയിൽ തന്നെ കണ്ട് എല്ലാ രീതിയിലും. ഇപ്പം നമ്മുടെ ആഫ്രിക്ക, ലിബിയ പോലെയുള്ള ഒത്തിരി സ്ഥലങ്ങളിലെ യുദ്ധത്തിൽ നിന്ന് പ്രശ്നമായി അഭയാർത്ഥികളായി വന്നു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ഇവിടെ വന്ന സമയത്ത് സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുത്തത്. അത് ലോകത്ത് ഞാൻ കാണുന്നിട്ടുള്ളതിൽ ഇറ്റലി മാത്രമാണ് അങ്ങനെ ഉള്ളൂ എന്നാണ് എനിക്ക് ധരിക്കുന്നത്. കാരണം ഇറ്റലിയോട് ചേർന്ന് കിടക്കുന്ന ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് പോലെയുള്ള ഒരു രാജ്യങ്ങളിൽ പോലും നമുക്കങ്ങോട്ട് കാലുകുത്താൻ പോലും കഴിയില്ല. ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം എത്ര പേര് വന്നിരുന്നാലും അവരെയൊക്കെ ഉൾക്കൊള്ളുന്നതിനുള്ള ഇത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് മാർപ്പാപ്പ ഇവിടെ ഉള്ളതുകൊണ്ടും മാർപ്പാപ്പയുടെ ഇടപെടലുകളൊക്കെയുണ്ടാണ് ഇവരിങ്ങനത്തെ കാര്യങ്ങളിൽ ഒത്തിരി വിട്ടുവീഴ്ച ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഇതുപോലെ കരുത്തുണ്ടാവട്ടെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാം നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. മുകളിലിരിക്കുന്ന ഞാനൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഇതിനൊക്കെ ഒരു അവസരം തരട്ടെ. ആ തരുന്നോടത്തോളം കാലം എന്നെ കൊണ്ട് കഴിയാൻ കഴിയുന്ന എല്ലാ പ്രവൃത്തികളുമായിട്ട് ആർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ നല്ല ചരിതാർത്ഥ്യത്തോടു കൂടി ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, നന്ദി, നമസ്കാരം. ഒരു വാക്കും കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഇവിടുത്തെ ഇറ്റലിയിലുള്ള മലയാളികളോട് ബെന്നിച്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്? അല്ല, മലയാളികളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് നമ്മൾ ഈ 10-12 മണിക്കൂർ അല്ലെങ്കിൽ 19,000 കിലോമീറ്റർ കടന്ന് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ജീവിതത്തിലൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ വന്നിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോകാതെ കൊണ്ട് ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയും ഒപ്പം നമ്മൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് സഹകരിച്ചും നല്ല രീതിയിലും ഒക്കെ പോകുക എന്നുള്ളതാണ് എനിക്ക് മലയാളികളോട് പൊതുവെ പറയാനുള്ള ഒരു ഉപദേശം. എല്ലാവരും